എന്നെ ഒന്ന് വിശ്വസിക്കൂ സാറേ, ഞാനല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഞാനവളെ കണ്ടു എന്നുള്ളത് സത്യ, പക്ഷെ അവളെ കൊല്ലാനൊന്നും എനിക്ക് കഴിയൂല സാറേ. നിനക്കിപ്പോ കിട്ടിയതൊന്നും പോരല്ലേ, ഇത് പോലീസ് സ്റ്റേഷനാ, നിന്റെ നാടകമൊന്നും ഇവിടെ വേണ്ട. മര്യാദയ്ക്ക് സത്യം പറ. ഞാൻ പറയാം സത്യം സാറേ. കസ്റ്റഡിയിലുള്ള പ്രതിയില്ലേ, എന്താ അവന്റെ പേര്? സാർ വിഷ്ണു. അവൻ നിരപരാധിയാണോ? അവനെ വിട്ടേക്ക്, ശരിക്കുള്ളപ്പം നോർത്ത് സ്റ്റേഷനിൽ കസ്റ്റഡിയിലുണ്ട്. സാർ സാറൊന്ന് ഇങ്ങോട്ട് വരണം. സാർ ഇവൻ നിരപരാധിയാണ്, ഇവനല്ല. ഒരു തെറ്റും ചെയ്യാത്ത എന്റെ മകനെ തല്ലിക്കൊന്നിട്ട് നാണമില്ല എന്റെ മുന്നിൽ വന്ന് നിൽക്കാൻ. അവൻ നിരപരാധി എന്ന് എനിക്കറിയില്ലായിരുന്നു മാഷെ. മാഷ മകനെ കൊന്നവന്റെ ഇപ്പോഴത്തെ ഗതികേട് മാഷക്കൊന്ന് കാണിക്കാൻ വേണ്ടി വന്ന മാഷെ. മാഷിന്റെ ഇളയമോനായിരുന്നു അല്ലേ? നഷ്ടപ്പെട്ടതൊന്നും എനിക്ക് തിരിച്ചുതരാൻ കഴിയില്ലല്ലോ മാഷെ. നിങ്ങളൊരു അധ്യാപകനാണെന്ന് എനിക്കറിയാം. ഇരുട്ടായിരുന്നു മാഷെ, മനസ്സിലിരുട്ട്, പുറത്തു ഇരുട്ട്. Thank you.
എന്റെ മകന് സംഭവിച്ചതുപോലെ നിങ്ങളുടെ മകൾക്കാണ് സംഭവിച്ചതെങ്കിൽ നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കും. എനിക്ക് കഴിഞ്ഞല്ലോ മോഹൻ. എന്നാ ഞാൻ പോട്ടെ മാഷേ, എനിക്ക് സമയമായി. നാളെ കോടതി എന്റെ വിധി പറയും. എനിക്ക് നിങ്ങളുടെ കാര്യത്തിൽ വിഷമമുണ്ട്. നിങ്ങൾ ശിക്ഷിക്കപ്പെടണമെന്നും എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടൊന്നും എനിക്ക് എന്റെ മകനെ തിരിച്ചു കിട്ടില്ല. മാഷേ, നിങ്ങൾക്ക് നീതി ലഭിക്കും മാഷേ, അതുറപ്പാ. ജീവന ഭാരം ജീവൻ, അതല്ലേ മാഷ നീതി. ഈ കഥ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് മരിച്ചുപോയ പ്രതിയുടേതല്ല, മറിച്ച് അതിനുത്തരവാദിയായ ആ പോലീസുകാരന്റെ വിധിയുടെ അവസാനത്തെ കുറച്ച് നിമിഷങ്ങളാണ്. തന്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇതൊക്കെ തന്നെയാണോ ചെയ്യുക? പക്ഷേ ഇതൊരു നിരപരാധിയായിപ്പോയില്ലേ. എടാ വില്യംസേ, ഒരു കുറ്റവാളിയാണ് ഞാൻ കൊന്നിരുന്നെങ്കിൽ എനിക്ക് ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. എനിക്ക് നഷ്ടങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളൂ. എല്ലാം പോയില്ലടാ, എല്ലാം പോയില്ല വില്യംസ്. എല്ലാം വിധിയാണല്ലോ. ശവിക്കപ്പെട്ട ജന്മ അവിടെ ഉണ്ടത്, ശവിക്കപ്പെട്ട ജന്മ. മോഹൻ വില്യംസ്, വില്യംസ് നീയെങ്കിലും വന്നല്ലോ അവിടെ എന്നെ കാണാൻ. അത് മതി. ഹലോ അച്ഛ. അച്ഛൻ എവിടെയാ? അച്ഛ അച്ഛൻ അച്ഛൻ ഇവിടെ ഉണ്ട്. ഓക്കെ, സുഖല്ലേ? അമ്മ അമ്മ പണിക്ക് പോയതാ? അച്ഛൻ മോളെ ഒറ്റയ്ക്കാക്കില്ലേ? ഇല്ല അച്ഛ. അമ്മയോട് ചോദിച്ചതായിട്ട് പറയണം, അച്ഛനെ വെറുക്കാതിരുന്നാ മതി. അച്ഛൻ വെക്കട്ടെ മോളെ. മരിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഒരു കസ്റ്റഡി മരണം കൊണ്ട് നഷ്ടപ്പെടുന്നത് അതിലെ പ്രതിയുടെ ജീവനും ജീവിതവും മാത്രമല്ല, മറിച്ച് അതിനുത്തരവാദിയായ ആ പോലീസുകാരൻ്റെയും ജീവിതം അതോടെ ഇല്ലാതാവുകയാണ്. ഞാനതിന് വെറും ഒരു ഉദാഹരണം മാത്രം. ഒരു പോലീസുകാരനും കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മനഃപൂർവ്വം കൊല്ലില്ല. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് കാരണം കസ്റ്റഡി മുറിയിലെ ആ ഇരുണ്ട സ്വകാര്യതയാണ്. ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്ന് പറയുന്ന നീതി ദേവത. എത്രയോ നിരപരാധികൾ പോലീസ് കസ്റ്റഡിയിലെ ഇരുട്ടുമുറികളിൽ ശിക്ഷിക്കപ്പെട്ടത് കാണാതെ പോയത്
നീതിയുടെ തുലാസ് നൽകിയവർ തന്നെ നീതിദേവതയുടെ കണ്ണുകളും കെട്ടിയതുകൊണ്ടാണ്. ഇനിയെങ്കിലും ആ കെട്ടഴിച്ചു മാറ്റണം. എല്ലാം സുതാര്യമാവണം. നീതിദേവതയുടെ കണ്ണും ഈ പോലീസ് കസ്റ്റഡിയും. ഇനിയും നിരപരാധികൾ ഇവിടെ ശിക്ഷിക്കപ്പെടരുത്. ഞാൻ വിട പറയുകയാണ്. സത്യമേവ ജയതേ.